പച്ച കലവറയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അച്ചാർ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പപ്പായ കൊണ്ടാണ്, പച്ച പപ്പായ. ഞാനിവിടെ ഒരു വലിയ പപ്പായ ഇങ്ങനെ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. ഇതെല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയാലോ. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ ഈ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉള്ളിൽ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു വലിയ വെളുത്തുള്ളിയുടെ ഒരു 20 അല്ലിയോളം എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മുടെ കടുകൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ഒന്ന് വഴക്കിയെടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പപ്പായ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പപ്പായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. മുഴുവൻ പപ്പായ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പപ്പായ ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പപ്പായ ജസ്റ്റ് ഒന്ന് വഴങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, വറുത്തിട്ട് പൊടിച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ കായപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. നമ്മൾ ഈ അച്ചാറിൽ വിനീഗർ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ വിനീഗറിന് പകരം ഇവിടെ ചേർക്കുന്നത് ഒരു ലെമൺ സൈസിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഇതവിടെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, നിങ്ങൾക്ക് ഡ്രൈ ടൈപ്പ് ആണെങ്കിൽ ഇഷ്ടം, നിങ്ങൾക്ക് ഉപ്പ് ഇപ്പം ഇട്ടിട്ട് നിങ്ങൾക്ക് അച്ചാറായിട്ട് എടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് ഈ ചാറൊന്ന് കുറുക്കിയെടുക്കാം.
ഇതിപ്പോ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ അടിപൊളി പപ്പായ അച്ചാർ ഇപ്പോൾ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.